അച്ഛൻ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഒരു മാനസിക നില തെറ്റിയൊരു സാഹചര്യം, ഒറ്റയ്ക്കായിരുന്നു ഈ അമ്മൂമ്മയുടെ മരണശേഷം ജീവിതം. അനിയത്തിയുണ്ട്, അനിയത്തി അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു, ഇപ്പോഴും അപ്പച്ചിയുടെ വീട്ടിലാണ്. ഈ നിങ്ങൾ ഈ സഹോദരനും സഹോദരിയും പിരിഞ്ഞു നിൽക്കുന്നതൊക്കെ വല്ലാത്ത മാനസിക പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കിയിട്ടില്ല? വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ, കാരണം കുഞ്ഞിലെ നമുക്കിന്ന് ഐ തിങ്ക് ഒരു ഒന്നര വയസ്സായപ്പോ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞാണ്. പിന്നെ നമുക്ക് തമ്മിലൊരു ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവള് പുള്ളിക്കാരി പുള്ളിക്കാരുടെ അപ്പച്ച കൊണ്ടുപോയി, ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് രണ്ടുപേരും ഒരു ഒരുമിച്ച് നിന്നിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു ഫീലിംഗ്സ് അല്ല. ആക്ച്വലി ഇപ്പൊ എന്റെ അമ്മയെ കണ്ടെത്തിയെങ്കിൽ പോലും എനിക്ക് അമ്മയാണെന്ന് അറിയാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ആ ഫീല് വരാൻ കുറെ ടൈം എടുത്തു. അതായത് അശ്വിന്റെ അമ്മയെ പിന്നീട് അശ്വിൻ എങ്ങനെയാണ് തേടി പിടിച്ചത്? അത് വേറെ വലിയ സ്റ്റോറിയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അത് എന്റെ ഞാൻ മാജിക് പാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എന്റെ ഒരു പ്രിയ സുഹൃത്ത് പ്യാരി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പുസ്തകങ്ങൾ വായിക്കാൻ പറഞ്ഞു, ബുക്സ്. അങ്ങനെ അതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട അത്യാവശ്യം ബുക്സ് വായിക്കാറുണ്ട്. അതിൽ ഒരു ഫേവറേറ്റ് ബുക്ക് ഞാൻ കണ്ടു, ഞാൻ വായിച്ചിരിച്ച നല്ലൊരു ബുക്ക് എന്ന് വെച്ചാൽ പൗലോക്കയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറയും. ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് നേടിയെടുത്തരാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു കാര്യം നേടിയെടുക്കണ ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ എന്റെ ഒന്നര വയസ്സിൽ പോയ എന്റെ അമ്മയെ എന്തുകൊണ്ട് എനിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, യാദൃച്ഛികമായിട്ട് മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്ന വന്ദന എന്ന് പറഞ്ഞ ചേച്ചിയായിട്ട് എന്റെ ലൈഫ് സ്റ്റോറി പറയണ്ടായി. ഈ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് എന്റെ എന്റെ അമ്മയുടെ വീട്, എനിക്ക് ആകെ എന്റെ അമ്മയുടെ പേരും അമ്മയുടെ അമ്മയുടെ പേരും മാത്രം അറിയാവും. എന്റെ ഇങ്ങനൊരു വ്യക്തി ഈ ചേച്ചിയുടെ വീടിനടുത്ത് താമസിച്ചു ചേച്ചി പറഞ്ഞു. അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു മാജിക് നോക്കണം. സോ ആക്ച്വലി അങ്ങനെ പുള്ളിക്കാരോട് സംസാരിക്കും, പുള്ളിക്കാരി എന്റെ ഒരു മാമന്റെ കോൺടാക്ട് നമ്പർ തന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ എന്റെ അമ്മ എപ്പോഴും ജീവിച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരിയും ഒരു ഓർഫണേജിലാണ്, ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഒരു 22 വയസ്സുകാരന്റെ സ്വന്തം അമ്മയെ കണ്ടെത്താനുള്ള മോഹമാണ്. ഞാൻ സോഷ്യൽ മീഡിയയില് സോറി ഐ തിങ്ക് ഗൂഗിളിൽ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഓർഫണേജിന്റെയും നമ്പേഴ്സ് എടുത്തു, അതിൽ കുറെ വിളിച്ചു, ഒരു 7-8 കോൾ വിളിച്ചു, ഒന്നുമില്ല. ഇന്ന് 13-ാമത്തെ കോളിലാണ് ഒരു പോസിറ്റീവ് റെസ്പോണ്ട് വന്നത്, ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ചെറിയങ്കീഴായിരുന്നു, ചെറിയങ്കീഴ് മഹിളാ മന്ദിരത്തിലാണ്. അപ്പൊ അവിടെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു, 2 മക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കാണാനായിട്ട് നേരെ തൊട്ടടുത്ത ദിവസം എന്റെ അമ്മയെ കാണാൻ എന്റെ ഫ്രണ്ടോട്ട് പോവാണ്. അപ്പൊ എന്റെ വിചാരം എന്റെ അമ്മേനെ കാണും, എന്നെ മോനെന്ന് വിളിക്കും, ഹഗ് ചെയ്യും, കെട്ടിപ്പിടി. പക്ഷേ അതെ, ഒരു അമ്മ മകൻ ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചിരുന്ന സമയത്ത് ദൈവം അവിടെ തോൽപ്പിച്ചു, കാരണം എന്റെ അമ്മ എന്നോട് മുഖത്തേക്ക് പറഞ്ഞത് നീ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മനസ്സിലായില്ല, കാരണം അത് അമ്മയുടെ തെറ്റല്ല. എന്റെ ഒന്നര വയസ്സിൽ പോയതാണ്, അതിനുശേഷം 22-ാമത്തെ വയസ്സിലാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അപ്പം അപ്പൊ അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ്, വേറെ അത് സങ്കടമല്ല. പിന്നെ ഞാൻ ആലോചിച്ചു, ഇത്രയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചെങ്കിൽ എന്നെങ്കിലും എന്റെ അമ്മേനെ മോനെ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ആഫ്റ്റർ 24 years, 24 വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മ ബിഗ് ബോസ് നേഷന്റെ മോനെ എന്ന് വിളിച്ചു. ആണോ? അമ്മയ്ക്ക് മനസ്സിലായി, മനസ്സിലായി. കാരണം ബിഗ് ബോസിൽ കണ്ടിന്യൂസ് കണ്ട് ഫേസ് ഒരുപാട് മനസ്സിലായി, സൗണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അമ്മ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പൊ അമ്മ മോനെ എന്ന് വിളിക്കും, സുഖാണെന്ന് അന്വേഷിക്കും. സംസാരം വിളിക്കാറുണ്ട്, കാണാൻ പോവാറുണ്ട്. പിന്നെ ഒരുപാട് കാണാൻ പോകുമ്പോൾ അമ്മയ്ക്ക് അറ്റാച്ച്മെന്റ് കൂടെ, എന്റെ കൂടെ വന്നിരിക്കുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തായാലും കൊണ്ട് നിർത്താനുള്ള സാഹചര്യം അല്ല എനിക്കുള്ളത്. സോ കുറച്ചും കൂടെ മുന്നോട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സെറ്റിൽ ആയിട്ട് എന്റെ അമ്മയെ കൊണ്ടുവരണം. അപ്പൊ അതുവരെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പോഴും കൊണ്ടുവന്നൂടെ? പക്ഷെ ഇപ്പോഴും കൊണ്ടുവന്ന എന്റെ അമ്മയ്ക്ക് ഇപ്പൊ അവിടെ സേഫ് ആണ്. സോ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ട്രീറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ട്രീറ്റ്മെന്റിലാണ് അവിടെ.